हेलो स्टूडेंट्स इन नाम डिस्कस ESD 130 बेसिक इलेक्ट्रिकल टॉपिक अलग मॉड्यूल थ्री पोर्शन कनेक्शन ऑफ ए थ्री फेस वाइंडिंग्स अब नाम कई क्लास डिस्कस थ्री फेस कनेक्शन एंड्री फेस एवेफोम अब जनरेट क्यों नाम कई क्लास डिस्कस इन नाम पढ़ा ഒരു ത്രീ ഫേസിൽ രണ്ട് ടൈപ്പ് കണക്ഷൻസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്നും പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ത്രീ ഫേസ് കണക്ഷന്റെ അഡ്വാൻറ്റേജസ് ഓവർ സിംഗിൾ ഫേസ് സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രീ ഫേസ് സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് കണക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷൻ സ്റ്റാർ അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് വൈ കണക്ഷൻ വൈ കണക്ഷൻ അതായത് ഈ ഒരു ഷേപ്പ് വൈയുടെ ഷേപ്പിലായിരിക്കും വൈ കണക്ഷൻ ओके अब और थ्री फेस वाइंडिंग अलग थ्री फेस सिस्ट कणक्षन फस्ट स्टार अलग वाई कणक्षन चल स्टार कणक्षन चौदह नम्बर स्टार कणक्षन अल वाई कणक्षन पढ़े वाई कणक्षन वे चो नमक अब रूम पढ़ी स्टार मेरे वाई स्टार अलग वाई कणक्षन थ्री फेस सिस्ट टाइप कणक्षन फस्ट स्टार कणक्षन अलग वाई कणक्षन रामाणे मेष कणक्षन मेष मेष अलग अर पेरे डेल्ट कणक्षन मेष अलग डेल्ट कणक्षन अब और थ्री फेस सिस्ट टाइप कणक्षन नाम आदमी पर फस्ट स्टार अलग अच्छे वाई कणक्षन रामा मेष अलग अरे डेल्ट कणक्षन ई रु टाइप कणक्षन थ्री फेस सिस्ट अंदी स्टार कणक्षन एनेरेंजमेंट क्यों नमुक ओरों नोक फस्ट वण स्टार कणक्ट सिस्टम अब नाम मूं कॉयल्स कंसीडर फस्ट सेकंड कॉइल थर्ड कॉइल ई मून कॉइल्स और स्टार्टिंग एंड फिनिशिंग एंड स्टार्टिंग एंड फिनिशिंग एंड अभी स्टार्टिंग एंड फिनिशिंग एंड अल अद सेकंड कॉइल स्टार्टिंग एंड इतने फिनिशिंग एंड अद थर्ड कॉइल स्टार्टिंग एंड इधर फिनिशिंग एंड അതിന്റെ മറ സൈഡ് ആയിരിക്കും മൂന്ന് കോയിൽസിന്റെ ഒന്നുകി അതിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് അല്ലെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് എൻഡ് ഇങ്ങനെയാണ് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം വരുമ്പോഴേക്കും മൂന്ന് കോയിൽസ് വരുവാണെങ്കിൽ ആ മൂന്ന് കോയിൽസിന്റെയും ഒന്നുകി സ്റ്റാർട്ടിംഗ് എൻഡ് അല്ലെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് എൻഡ് എല്ലാം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യ ഒരു പോയിന്റ് എൻ ൽ ഒരുമിച്ച് ജോയിൻ ചെയ്യ കാണിച്ചു തരാം ഫസ്റ്റ് കോയിലിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ഇത് സെക്കൻഡ് കോയിലിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ഇത് തേർഡ് കോയിലിന്റെയും സ്റ്റാർട്ടിംഗ് എൻഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഒരു കോമൺ പോയിന്റിൽ ജോയിൻ ചെയ്തു ഓക്കേ ഒരു കോമൺ പോയിന്റിൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് വൈൻഡിംഗ്സും 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ് കൊടുത്തേക്കുന്നത് അതായത് ഓരോ കോയിൽസും എത്രയാണ് 120 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് കോയിൽസ് ഉണ്ട് ഈ മൂന്ന് കോയിൽസിന്റെ ഒന്നുകിൽ സ്റ്റാർട്ടിംഗ് എൻഡ് അല്ലെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് എൻഡും കൂടെ ഒരുമിച്ച് ഒരു കോമൺ പോയിന്റ് എൻ എന്ന് പറയുന്ന ആ ഒരു കോമൺ പോയിന്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കേ എൻ എന്ന് പറയുന്ന ആ ഒരു കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ അതിന്റെ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആണ് ന്യൂട്രൽ പോയിന്റ് അപ്പോൾ ആ എൻ എന്ന് പറയുന്ന ആ ഒരു കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതിന്റെ ന്യൂട്രൽ പോയിന്റ് ആ ന്യൂട്രൽ പോയിന്റിൽ നിന്നും ഒരു വയർ ഇങ്ങോട്ട് എടുക്കുക ഈ ഒരു വയറിനെ നമ്മൾ എന്താ പറയുന്നേ ന്യൂട്രൽ വയർ എന്താണ് ന്യൂട്രൽ വയർ അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം പറയുന്നത് ഇവിടെ മൂന്ന് കോയിൽസ് ഉണ്ട് മൂന്ന് കോയിൽസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ഒരുമിച്ച് ഒരു പോയിന്റിൽ ജോയിൻ ചെയ്ത് അതായത് ഒരു സ്റ്റാർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പോയിന്റിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു വയർ എടുത്തു ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം വരയ്ക്കാൻ പറയുവാണെങ്കിൽ എന്തുണ്ടാകും അവിടെ മൂന്ന് കോയിൽസ് ഒരുമിച്ച് ഒരു കോമൺ ന്യൂട്രൽ പോയിന്റിൽ ജോയിൻ ചെയ്തേക്കുന്നു അവിടെ നിന്നൊരു വയർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക അതിന്റെ ന്യൂട്രൽ വയർ എന്ന് പറയുന്നു കോമൺ പോയിന്റിനെ പറയുന്നതാണ് സ്റ്റാർ പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് വി ഇവിടെ മൂന്ന് ഫേസസ് ഉണ്ട് ആർ ഫേസ് വൈ ഫേസ് ആൻഡ് ബി ഫേസ് ഓക്കെ ഇവിടെ വി ആർ എന്ന് പറയുന്നത് എന്താണ് ഇസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ കോയിൽ ടെർമിനൽ ആർ ആൻഡ് ദ ന്യൂട്രൽ എൻ
കോയിൽ ടെർമിനൽ ആറിനും ന്യൂട്രൽ എന്നിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ് എന്ത് വി ആർ ഇതിനെയാണ് വി ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ബി എന്ന് പറയാം വി ബി ഇസ് ദ വോൾട്ടേജ് ഓഫ് ഫേസ് ബി വിത്ത് റെസ്പെക്ട് ടു എൻ ഇത് ന്യൂട്രൽ ഇവിടെയാണ് ബി വരുന്നത് അപ്പൊ എനിക്ക് അതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാലോ ന്യൂട്രലിനും ബി ടെർമിനലിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ബി ഫേസ് വോൾട്ടേജ് ബി എന്ന് പറയുന്നത് ഇതല്ലേ ന്യൂട്രൽ പോയിന്റ് അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ അടുത്തത് വി വൈ എന്ന് പറയുന്നത് എന്താണ് ന്യൂട്രലിനും ഫേസ് വൈക്കും ഇടയിലുള്ള വോൾട്ടേജ് ആണ് എന്ത് വി വൈ എന്ന് പറയുന്നത് ഈ ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിനെ ഞാനൊരു ബാലൻസ്ഡ് ലോഡ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂട്രൽ വയർ ഈ ഒരു ന്യൂട്രൽ വയറിൽ ക്യാരി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഐ ആർ ഐ വൈ ഐ ബി ആണ് അതെന്ന് പറയുന്ന ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും പക്ഷേ ഇവിടെ ഓരോ ഫേസസും 120 ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് കൊണ്ട് ഈ കറൻസും തമ്മിൽ 120 ഇലക്ട്രിക്കൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും പക്ഷേ 120 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും ഓരോ കറൻസും തമ്മിൽ 120 ഡിഗ്രി ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഇതിന്റെ വെക്ടർ സം എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ അവിടുത്തെ വെക്ടർ സം ഐ ആർ പ്ലസ് ഐ വൈ പ്ലസ് ഐ ബി എന്ന് പറയുന്ന എന്തായിരിക്കും നമുക്ക് അവിടെ സീറോ ആയിട്ടായിരിക്കും കിട്ടുന്നത് അതായത് ഒരു ബാലൻസ്ഡ് ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് സർക്യൂട്ടിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഒരു ത്രീ ഫേസിലെ ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെ സം എന്ന് പറയുന്ന എന്താണ് സീറോ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജസ് ആൻഡ് ഫേസ് വോൾട്ടേജസ് ഓഫ് എ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം നോക്കാം അപ്പൊ ഈ ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ കേസ് ഞാൻ പറഞ്ഞു ഇതില് ആർ ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ആർ ഐ ആർ എന്ന് പറയുന്ന എന്താണ് ലൈൻ കറണ്ട് ഐ വൈ എന്ന് പറയുന്ന എന്താണ് വൈയിൽ കൂടെ പോകുന്ന ലൈൻ കറണ്ട് ആൻഡ് ഐ ബി എന്ന് പറയുന്നത് അടുത്ത ലൈൻ കറണ്ട് ഓക്കെ ഇവിടെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ഒരു ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ് ഫേസ് വോൾട്ടേജ് അടുത്ത ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ് വി വൈ അടുത്തത് വി ബി ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ലൈൻ വോൾട്ടേജസും ഫേസ് വോൾട്ടേജസും തമ്മിലുള്ള റിലേഷൻ ആണ് അപ്പൊ ഈ ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ കേസ് എടുക്കുക എന്താണ് ഒരു ലൈൻ വോൾട്ടേജ് ദ വോൾട്ടേജ് അവൈലബിൾ ബിറ്റ്വീൻ എനി പെയർ ഓഫ് ലൈൻസ് ഇതൊരു ലൈൻ ഇത് അടുത്ത ലൈൻ ഈ രണ്ട് ലൈൻസിന് ഇടയിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് എന്തെന്ന് പറയുന്നേ ലൈൻ വോൾട്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഏതൊക്കെ ലൈൻസ് ആണ് ഇവിടെ ഉള്ളത് ആറും വൈയുമാണ് അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ് വി ആർ വൈ ആയിട്ടായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോ രണ്ട് ലൈൻസിന് ഇടയിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് എന്തെന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് അപ്പൊ ആദ്യത്തെ ലൈൻ വോൾട്ടേജ് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഏതാണ് വി ആർ വൈ ഇനി അടുത്ത ലൈൻസ് നോക്കിക്കേ ഇതൊരു ലൈനാണ് ഇതും അടുത്ത ലൈനാണ് ഇതിന് അക്രോസ് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ഏതാണ് വി വൈ ബി അടുത്ത ലൈൻ വോൾട്ടേജ് നമുക്ക് കിട്ടിയത് ഏതാണ് വി വൈ ബി അതേപോലെ ഇനി ഒരു ലൈനും കൂടെ ഉണ്ടല്ലോ ആർ ലൈനും ബി ലൈനും അല്ലെ ഇതിനിടയിൽ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് വി ബി ആർ അപ്പൊ ഇവിടെ മൂന്ന് ലൈൻ വോൾട്ടേജസ് ഉണ്ട് എന്തൊക്കെയാണ് വി ആർ വൈ വി വൈ ബി ആൻഡ് വി ബി ആർ എന്താണ് ഒരു ലൈൻ വോൾട്ടേജിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞായിരുന്നു എന്താണ് ദ വോൾട്ടേജസ് അവൈലബിൾ ബിറ്റ്വീൻ എനി ടു ലൈൻ ഇസ് കോൾഡ് ദ ലൈൻ വോൾട്ടേജസ് അങ്ങനെ ഇവിടെ ഒരു ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ മൂന്ന് ലൈൻ വോൾട്ടേജസ് ഉണ്ട് ഏതൊക്കെയാണ് വി ആർ വൈ വി വൈ ബി ആൻഡ് വി ബി ആർ ആണ് അല്ലെ അതേപോലെ നമ്മൾ നേരത്തെ ഒരു വോൾട്ടേജസ് പഠിച്ചു നോക്കിക്കേ വി ആർ എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അടുത്തത് വി വൈ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട് അടുത്തത് വി ബി മൂന്നാമത്തത് വി ബി വി ആർ എന്ന് പറയുന്നത് എന്താണ് ഈ ലൈൻ ഈ ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ മൊത്തത്തില് ഫേസ് വോൾട്ടേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഫേസ് വോൾട്ടേജസ് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്ന വി പി വെച്ചിട്ടാണ് ദ ലൈൻ വോൾട്ടേജ് വി ആർ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം അതിന്റെ വെക്ടർ ഡിഫറൻസ് ഓഫ് ആർ ആൻഡ് വൈന്റെ ടേംസിൽ എഴുതിക്കൂടെ അതായത് വി ആർ മൈനസ് വി വൈ എന്ന് എനിക്ക് എഴുതാമല്ലോ വി ആർ വൈ എന്ന് പറയുന്ന ലൈൻ വോൾട്ടേജിനെ അതിന്റെ വെക്ടർ ഡിഫറൻസ് ആയിട്ട് എനിക്ക് എഴുതാമല്ലോ വി ആർ മൈനസ് വി വൈ എന്ന് എനിക്ക് എഴുതാമല്ലോ അതേപോലെ വി വൈ ബി എനിക്ക് എങ്ങനെ എഴുതാം വി വൈ മൈനസ് വി ബി എന്ന് എഴുതാമല്ലോ
അതേപോലെ വി ബി ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം, വി ബി മൈനസ് വി ആർ ആയിട്ടും എഴുതാം. ഇവിടെ വി ആർ വൈ, വി വൈ ബി, വി ബി ആർ എന്ന് പറയുന്നത് എന്താണ്, ലൈൻ വോൾട്ടേജസും വി ആർ, വി വൈ, വി ബി എന്ന് പറയുന്നത് അവിടുത്തെ ഫേസ് വോൾട്ടേജുമാണ്. ത്രീ ഫേസ് സ്റ്റാർ കണക്ടഡ് സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ പറയാം, ത്രീ ഫേസ്, മൂന്ന് ഫേസസ് ഉണ്ട് അല്ലെ, ആറ് വൈ ബി, മൂന്ന് ഫേസ്, ഫോർ വയേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ന്യൂട്രലും കൂടെ വരുമല്ലോ, അപ്പോ ത്രീ ഫേസ് ഫോർ വയർ സ്റ്റാർ കണക്ടഡ് സിസ്റ്റം എന്ന് പറയാം. ത്രീ ഫേസ് ഫോർ വയർ സ്റ്റാർ കണക്ടഡ് സിസ്റ്റം എന്ന് എനിക്കിതിനെ പറഞ്ഞുകൂടെ. ഇതിനെ പറയുന്ന സ്റ്റാർ കണക്ടഡ് സിസ്റ്റത്തിന് വേറൊരു പേരെന്താണ്, ത്രീ ഫേസ് ഫോർ വയർ സ്റ്റാർ കണക്ടഡ് സിസ്റ്റം എന്ന് നമുക്ക് അതിനെ പറയാം. അടുത്ത് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജിന്റെ സ്റ്റാർ കണക്ഷൻ നോക്കാം. വി ആർ വൈ, വി ആർ വൈ നമ്മുടെ ഒരു ലൈൻ വോൾട്ടേജ് ആണ്. വി വൈ ബി ഉണ്ടായിരുന്നു, അതേപോലെ ലാസ്റ്റ് ഏതാണ്, വി ബി ആറും ഉണ്ടായിരുന്നു. എന്താണ് ഒരു ലൈൻ വോൾട്ടേജസ്, രണ്ട് ലൈൻസിനിടയിലുള്ള വോൾട്ടേജ് ആണ് ലൈൻ വോൾട്ടേജ്. ഇനി നമ്മുടെ ഫേസ് വോൾട്ടേജസ് ഏതൊക്കെയായിരുന്നു, ഒരു ലൈൻ ആൻഡ് ന്യൂട്രൽ ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഫേസ് വോൾട്ടേജ്. ഏതൊക്കെയായിരുന്നു, വി ആർ, വി വൈ, വി ബി. ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം നമ്മൾ പറഞ്ഞു, ഈ മൂന്ന് ഫേസസും എത്ര ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ്, 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ് ഉള്ളത് അല്ലെ. ഇവിടെ ഈ ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രി. ഈ ആംഗിളും 120 ഡിഗ്രി, ഈ ആംഗിളും എത്രയാണ്, 120 ഡിഗ്രി ആണ് അല്ലെ. മൂന്ന് ആംഗിൾസും 120 ഡിഗ്രി ആണ് നമുക്കിവിടെ ഉള്ളത്. ഇനി ഇതെന്താണ്, വി ആർ, ഇത് വി വൈ, ദിസ് വൺ എന്താണ് വി ബി ആണ്. ഓക്കെ, വി ആർ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, വി ആർ മൈനസ് വി വൈ എന്ന് എഴുതാം. അതായത് രണ്ട് വോൾട്ടേജസിന്റെ വെക്ടർ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, ലൈൻ വോൾട്ടേജ് കിട്ടും. സോ നമുക്ക് വി ആർ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, വി ആർ മൈനസ് വി വൈ ആയിട്ട് എഴുതാം. അതിനെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിക്കൂടെ, വി ആർ പ്ലസ് മൈനസ് വി വൈ എന്ന് എഴുതിക്കൂടെ. എന്നാലും തന്നെയാണ് വി ആർ മൈനസ് വി വൈ തന്നെയല്ലേ. ഇനി നമുക്ക് ഈ ഒരു കേസിലോട്ട് വരാം. വി ആർ, ഇത് വി വൈ, വി ബി, ഇത് മൂന്നും 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. വി ആർ വൈ എന്ന് പറയുന്നതിന് നമുക്ക് വി ആർ പ്ലസ് മൈനസ് വി വൈ എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു വി പ്ലസ് വി വൈ മാത്രമേ ഉള്ളൂ. ഈ പ്ലസ് വി വൈനെ നമുക്ക് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഡോട്ടഡ് ലൈൻ വെച്ച് കൊടുത്തു. ഇതിനെങ്ങനെ എനിക്ക് എഴുതാം, മൈനസ് വി വൈ എഴുതാം. ഇനി ഇതിന്റെ പാരലോഗ്രാം റൂൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മാത്സിൽ അല്ലെ, ആ ഒരു പാരലോഗ്രാം റൂൾ വെച്ചിട്ട് നമുക്ക് അതിന്റെ റിസൾട്ടൻ്റ് എഴുതിക്കൂടെ. വി ആർ വൈ നമ്മൾ പാരലോഗ്രാം റൂൾ വെച്ച് അതിന്റെ ഡയഗണൽ വെച്ച് കണക്ട് ചെയ്തിട്ട് വി, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 120 ഡിഗ്രി. ഇത്രയും എത്രയാണ്, 60 ഡിഗ്രി. അതിന്റെ ഹാഫ് അല്ലേ ഇത്, ഇത് എത്രയാണ് അപ്പോ, 30 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി, വി ആർ ഈക്വൽ ടു വി വൈ ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി, 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് രണ്ട് ഫേസ് വോൾട്ടേജസും ഇവിടെ സെയിം ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, വി ആർ വൈ ഈക്വൽ ടു എങ്ങനെ എഴുതാം, വി ആറും വി വൈയും സെയിം അല്ലേ. അതിനെ നമുക്ക് വി ആറും വി വൈ എന്താണ്, വി ഫേസ് ആണ് അല്ലെ. ടു ഇൻറ്റു വി ഫേസ് ഇൻറ്റു കോസ് എത്രയാണ് ഈ ആംഗിൾ മൊത്തത്തില്, 30 ഇതൊരു 30, ദാറ്റ് ഈസ് കോസ് 60/2 എന്ന് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് വി ആർ വൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വി ഫേസ് കോസ് 30/2 എന്ന് പറയുന്നത് എന്താണ്, കോസ് 30 ആണ്. കോസ് 30 എന്ന് പറയുന്നത് എന്താണ്, √3/2. അപ്പൊ വി ആർ വൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വി ഫേസ് ഇൻറ്റു √3/2. ഐ ടൂം ടൂം ഗെറ്റ് ക്യാൻസൽഡ്. അപ്പൊ വി ആർ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും, √3 വി ഫേസ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ലൈൻ വോൾട്ടേജ് വി ആർ വൈ എന്ന് പറയുന്നത് എന്താണ്, ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് കിട്ടി, √3 വി ഫേസ് ആയിട്ട് കിട്ടി. ഏത് കേസിലാണ്, ഒരു സ്റ്റാർ കണക്ടഡ് സിസ്റ്റത്തിന്റെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് വി ഫേസ് വോൾട്ടേജ് ആയിട്ട് കിട്ടി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത് വി ആർ വൈയുടെ കേസാണ്. അതേ കണക്ക് വി വൈ ബിയുടെ കണ്ടുപിടിക്കാമല്ലോ. വി വൈ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, വി വൈ പ്ലസ് മൈനസ് വി ബി എന്ന് എഴുതിക്കൂടെ. അതേ കണക്ക് പാരലോഗ്രാം വെച്ചിട്ട് നമുക്ക് അതിന്റെ കേസും കണ്ടുപിടിക്കാം.
അപ്പോ വി വൈ ബി എന്ന് പറയുന്ന വി വൈ പ്ലസ് മൈനസ് വി ബി വൈ വി വൈ ഇവിടെ ഉണ്ട് ഇനി വി ബിനെ മൈനസ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ഇനി ഇത് ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടി വി വൈ ബി ആയിട്ട് കിട്ടി ഇത് മൈനസ് വി ബി അതായത് വി ബി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു ബാക്കിലോട്ട് അപ്പൊ നമുക്ക് മൈനസ് വി ബി ഇത് വി വൈ ആണ് അതിന്റെ റിസൾട്ട് നമുക്ക് പാരലോഗ്രാം വെച്ചിട്ട് എന്ത് കിട്ടി വി വൈ ബി എന്ന് കിട്ടി അപ്പൊ ഇവിടെ നോക്കിക്കേ ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ് ഈ ഒരു കേസ് വരുമ്പോഴത്തേക്കും അവിടെ 60 ഡിഗ്രി വരും ഇത് എത്രയാണ് 30 ഡിഗ്രി ആണ് അല്ലെ അതായത് വി വൈയും വി ബിയും വി വൈ ഈക്വൽ ടു വി ബി ഈക്വൽ ടു എത്രയാണ് 30 ഡിഗ്രി ആണ് ഈ വി വൈയും വി ബി എന്താണ് ഫേസ് വോൾട്ടേജ് ആണ് അല്ലെ വി വൈ ബി എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ് അവിടെ നമുക്ക് ഇതേ കണക്ക് എഴുതിക്കൂടെ റൂട്ട് 3 ഇൻറ്റു വി ഫേസ് അത് നമുക്ക് ഈ ഒരു ബോക്സിലൂടെ മാറ്റി വെക്കാം വി വൈ ബി ഇസ് ഈക്വൽ ടു റൂട്ട് 3 വി ഫേസ് അപ്പൊ വി ബി ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം വി ബി ആറിനെ നമുക്ക് വി ബി ആർ വിച്ച് ഇസ് ഈക്വൽ ടു വി ബി പ്ലസ് മൈനസ് വി ആർ എന്ന് എഴുതിക്കൂടെ വിച്ച് ഇസ് ഈക്വൽ ടു വി ബി ഇതാണ് വി ആർ ഇവിടെയുണ്ട് ഇതിനെ താഴ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്തു മൈനസ് വി ആർ ഇപ്പൊ ഇവര് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും 60 ഡിഗ്രി വി ബിയും വി മൈനസ് വി ആറിന് ഇടയിലുള്ള ആംഗിൾ എത്രയാണ് 60 ഡിഗ്രി ആണ് ഇനി നമുക്കിവിടെ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം വി ബി ആർ എന്ന് എനിക്ക് മാർക്ക് ചെയ്യാം ഈ ആംഗിൾ അപ്പൊ എത്രയാണ് 30 ഡിഗ്രി ഇതും 30 ഡിഗ്രി ആയിട്ടാണ് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം വി ബി ആർ ഇസ് ഈക്വൽ ടു വി ബി പ്ലസ് മൈനസ് വി ആർ ഇപ്പൊ ഇവിടെ ഈ ഒരു കേസില് വി ബിയും വി ആറും വി ബി ഈക്വൽ ടു വി ആർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും 30 ഡിഗ്രി ആയിട്ട് കിട്ടും അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെ 2 വി ഫേസ് ആയിട്ട് എഴുതാം കോസ് 60/2 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വി ഫേസ് ഇൻറ്റു കോസ് 30 എന്ന് വീണ്ടും എഴുതിക്കൂടെ വിച്ച് ഇസ് ഈക്വൽ ടു വി ബി ആർ എന്ന് പറയുന്നതാണ് വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വി ഫേസ് ഇൻറ്റു കോസ് 30 എന്ന് പറയുന്നത് എന്താണ് റൂട്ട് 3/2 ടൂം ടൂം ക്യാൻസൽ ആകും വി ബി ആർ ഇസ് ഈക്വൽ ടു എന്താണ് റൂട്ട് 3 ഇൻറ്റു വി ഫേസ് ആയിട്ട് കിട്ടും അപ്പൊ അതും നമുക്ക് കിട്ടി വി ഇപ്പൊ ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെ വി ആർ വൈ വി വൈ ബി വി ബി ആർ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ വിളിക്കാം ലൈൻ വോൾട്ടേജസ് എന്ന് വിളിക്കാമല്ലോ അപ്പൊ ഫസ്റ്റ് കേസിൽ ലൈൻ വോൾട്ടേജ് നമുക്ക് എന്തായിട്ട് കിട്ടി റൂട്ട് 3 ഇൻറ്റു വി ഫേസ് ആയിട്ട് കിട്ടി സെക്കൻഡ് കേസിലും ലൈൻ വോൾട്ടേജ് എന്താണ് റൂട്ട് 3 ഇൻറ്റു വി ഫേസ് തേർഡ് കേസിലും എന്ത് തന്നെയാണ് കിട്ടിയത് റൂട്ട് 3 ഇൻറ്റു വി ഫേസ് ആണ് അതായത് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ടൈംസ് ഫേസ് വോൾട്ടേജ് എന്ന് നമുക്ക് എഴുതാം ഓക്കെ അത് ആ ഒരു കാര്യം ഫേസർ ഡയഗ്രാം വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് റൂട്ട് 3 ടൈം ഫേസ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് മനസ്സിലായി ഇനി ഇതേപോലെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കാം ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ നോക്കാം അപ്പൊ ഈ ഒരു ഫേസ് കൺസിഡർ ചെയ്യാം ആർ എന്ന് പറയുന്ന ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ് ഐ ആർ ആണ് അതേപോലെ വൈ എന്ന് പറയുന്ന ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ് ഐ വൈ ബി എന്ന് പറയുന്ന ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ് ഐ ബി ആണ് ഓക്കെ അതേ കറണ്ട് തന്നെയല്ലേ ഈ ലൈനിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നേ ഈ ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും എന്ത് തന്നെയാണ് ഈ സെയിം കറണ്ട് ആണ് ഒരു 3-phase സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം വരുമ്പോഴത്തേക്കും ലൈൻ കറണ്ട് എന്ന് പറയുന്നതും ഫേസ് കറണ്ട് എന്ന് പറയുന്നതും എന്താണ് സെയിം ആണ് ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഫേസ് കറണ്ട് പക്ഷേ ലൈൻ വോൾട്ടേജ് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ റൂട്ട് 3 ടൈം ഫേസ് വോൾട്ടേജ് ആയിട്ട് കിട്ടത്തുള്ളൂ ഒരു 3-phase സെക്കൻഡ് ടൈപ്പ് കണക്ഷൻ എന്ന് പറയുന്നത് ഏതാണ് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ആണ് ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും ഡിസിമിലർ ആയിട്ടുള്ള എൻഡ്സ് ഒരു 3-phase വൈൻഡിങ്സിന്റെ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാർട്ടിങ് എൻഡും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫിനിഷിങ് എൻഡും ഉണ്ട് 3 കണ്ടക്ടേഴ്സ് എടുത്തു സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിങ് ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം വരുമ്പോഴത്തേക്കും ഡിസിമിലർ ആയിട്ടുള്ള എൻഡ്സ് ഒരുമിച്ച് കണക്ട് ചെയ്യും എന്നിട്ട് ഒരു മെഷിന്റെ രൂപത്തിലായിട്ട് അതിനെ കണക്ട് ചെയ്യും ഒരു ഫിനിഷിങ് ഒരു വൈൻഡിങ്ങിന്റെ ഫിനിഷിങ് എൻഡ് ആയിരിക്കും സെക്കൻഡ് വൈൻഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് എൻഡ് ആയിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്
ഇവിടുത്തെ കേസ് നോക്കിയേ, ഈ വൈൻഡിങ്ങിന്റെ ഫിനിഷിംഗ് എൻഡ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. ഇതേ കണക്ക് ഇതിന്റെ ഫിനിഷിംഗ് എൻഡ് മറ്റേ വൈൻഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ഒരു കേസിനെ ഞാൻ ആറായിട്ടും ഇത് ആറ് ആൻഡ് ദിസ് വൺ വൈ ഇതെന്താണ് ബി ആണ്. അപ്പൊ എനിക്ക് വി ആർ വൈ വോൾട്ടേജ് എങ്ങനെ എഴുതാം? വി ആർ വൈ എന്ന് പറയുന്നത് ടെർമിനൽ ആർ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അതായത് ഇതാണ് വി ആർ വൈ വോൾട്ടേജ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും അല്ലെ. വി ബി വൈ, ബി എന്ന് പറയണ ഇത്, വൈ എന്ന് പറയണ ഇത്, ഇതാണ് വി ബി വൈ വോൾട്ടേജ്. വി ബി ആർ, ബി ഇവിടെ ആർ ടെർമിനൽ ഇത്, അപ്പൊ ഇതെന്റെ വി ബി ആർ വോൾട്ടേജ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് വോൾട്ടേജ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് എന്ത്? വി ബി ആർ വോൾട്ടേജ്. ഇനി ഈ ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ആർ ടെർമിനൽ ആകുമ്പം ഐ ആർ കറണ്ട്. ഇതാണെങ്കിലോ വൈ ടെർമിനൽ ആകുമ്പം ഐ വൈ കറണ്ട്, ഇത് ഐ ബി കറണ്ട്. അപ്പൊ ഈ ഒരു ഇവിടുത്തെ കേസ് വരപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പം ഒരു സ്റ്റാർ കണക്ടഡ് സിസ്റ്റം വരുമ്പോഴത്തേക്കും ആ ഒരു കേസിൽ ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. ഡെൽറ്റ കണക്ടഡ് സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ ന്യൂട്രൽ പോയിന്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. ഇനി അടുത്ത ഈ ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റത്തിന്റെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും നമ്മൾ നോക്കാം. ടെർമിനലിലോട്ട് ഒരു ഫേസ് വൈൻഡിംഗ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റം വരുമ്പോഴത്തേക്കും ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ്. അതായത് ഈ ഒരു ഫിഗറിൽ എന്താ കാണിച്ചേക്കുന്നത്? ഒരു ഫേസ് വൈൻഡിംഗ്, ഈ ഒരു ഫേസ് വൈൻഡിംഗ് എന്ന് പറയുന്നത് രണ്ട് ടെർമിനൽസിനും കോമൺ ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് മനസ്സിലാക്കാം? ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റത്തിന്റെ കേസ് വരുമ്പോഴത്തേക്ക് എന്താണ്? സെയിം ആണ്. ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റം വരുമ്പോഴത്തേക്കും ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്ത് തന്നെയാണ്? സെയിം ആണ്. കാരണം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ എന്താണ്? സെയിം തന്നെയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട് ആണ്. അപ്പൊ ഇവിടുത്തെ ലൈൻ കറണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഐ ആർ, ഐ വൈ, ഐ ബി. ഇവിടുത്തെ ഫേസ് കറണ്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഫേസ് കറണ്ട് എന്താണ്? ഐ ആർ വൈ. ഈ ഫേസ് കറണ്ട് എന്താണ്? ഐ ബി ആർ. ഇതാണെങ്കിലോ ഐ വൈ ബി, വൈ വൈ ബി. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടുത്തെ ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ആർ, ഐ വൈ, ഐ ബി. ഇവിടുത്തെ ഫേസ് കറണ്ട് എന്താണ്? ഇങ്ങോട്ട് പോവല്ലേ, ഐ ആർ വൈ. ഇതേതാണ്? ഐ ബി ആർ. അടുത്തത് ഇതാണെങ്കിലോ ഐ വൈ ബി. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത്. അതായത് ഓരോ ലൈനിലെയും കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഇസ് ദ വെക്റ്റർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫേസ് കറണ്ട് ആണ് അല്ലെ. അതായത് ഇവിടെ നമുക്ക് ഐ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആർ വൈ മൈനസ് ഐ ബി ആർ എന്ന് എഴുതിക്കൂടെ. ഐ ആർ എന്ന് പറയുന്നത് എന്താണ്? ലൈൻ കറണ്ട്. ഐ ആർ ഇസ് ദ ലൈൻ കറണ്ട് ആൻഡ് ഐ ആർ വൈ മൈനസ് ഐ ബി ആർ വെക്റ്റർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫേസ് കറണ്ട് ആണ് അല്ലെ. അതേപോലെ നമുക്ക് ലൈൻ കറണ്ട് ഐ വൈനെ എങ്ങനെ എഴുതാം? ഐ വൈ ബി മൈനസ് ഐ ആർ വൈ എന്ന് എഴുതിക്കൂടെ. ഐ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ വൈ എന്ന് പറയുന്നത് ഈ ലൈൻ കറണ്ട് ആണ്. ഐ വൈ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഐ വൈ ബി നിന്നും ഐ ആർ വൈ മൈനസ് ചെയ്താൽ പോരെ. അടുത്ത കേസ് എന്താണ്? ഐ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ബി എന്ന് പറഞ്ഞ ഈ ഒരു ടെർമിനൽ ആണ്. അപ്പൊ അതിലോട്ട് വരുന്ന എന്തൊക്കെയാണ്? ഐ ബി ആർ, ഐ ബി ആർ, ഐ ബി ആർ മൈനസ് എന്താണ്? ഐ വൈ ബി, ഐ വൈ ബി. വി ആർ വൈ റെപ്രസെന്റ് ചെയ്തു. അടുത്തത് വി ബി വൈ മാർക്ക് ചെയ്തു. അടുത്തത് വി ആർ ബി മാർക്ക് ചെയ്തു. ഓക്കെ, 120 ഡിഗ്രി ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതിലോട്ട് ഐ ആർ വൈ മാർക്ക് ചെയ്യാൻ പോവാണ്. ഐ ആർ വൈ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഐ ആർ വൈ വി ആർ വൈ തമ്മിൽ ഒരു 5 ഡിഗ്രി ലാഗിംഗ് വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ കറണ്ട് 5 ഡിഗ്രി ലാഗ് ചെയ്താണ് ഇരിക്കുന്നത്. ഐ ആർ വൈ ആണ് ഇത്, ആംഗിൾ ഫൈ ആണേ. ഫൈ ഐ ആർ വൈ. അതേപോലെ അടുത്തത് എന്താണ്? വി ബി വൈയുടെ കേസിലും 5 ഡിഗ്രി ലാഗിംഗ് വരുന്നുണ്ട്. 5 ഡിഗ്രി ലാഗിംഗ്, ഇതും ഫൈ ആണ്. ഇതെന്താണ്? ഐ ബി വൈ ആണ്.
അതേപോലെ അടുത്ത കേസിലും 5 ഡിഗ്രി ലാഗിംഗ് വരുന്നുണ്ട് വി ആർ ബിയുടെ കേസിൽ അവിടെയും കറണ്ട് 5 ഡിഗ്രി ലാഗിംഗ് വരുന്നുണ്ട് അതും ഞാൻ മാർക്ക് ചെയ്തു 5 മാർക്ക് ചെയ്തു എന്താണ് ഐ ബി ആർ ഓക്കെ ഐ ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം ഐ ആർ വൈ മൈനസ് ഐ ബി ആർ എന്ന് എഴുതിക്കൂടെ ഐ ആർ എന്ന് പറയുന്ന ഐ ആർ വൈ മൈനസ് ഐ ബി ആർ ഐ ആർ വൈ ഇവിടെ ഉണ്ട് ഐ ബി ആർ ഇവിടെ ഉണ്ട് ഈ ഐ ബി ആർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ ഐ ആർ വൈ പ്ലസ് മൈനസ് ഐ ബി ആർ എന്ന് എഴുതിക്കൂടെ അപ്പൊ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തേ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് എക്സ്റ്റെൻഡ് ചെയ്തു ഇനി പാരലോഗ്രാം റൂൾ പ്രകാരം റിസൾട്ടന്റ് വെക്ടർ ഇതെന്താണ് ഈ കിട്ടിയത് ഐ ആർ എന്ന് പറയുന്ന ലൈൻ കറന്റ് ആണ് കിട്ടിയത് അപ്പൊ ഐ ആർ നമുക്ക് ഇവിടെ കിട്ടി ഇവിടെ നോക്കിക്കേ ഇവിടെ മൊത്തം വരുന്ന ആംഗിള് എത്രയാണ് 120 ഡിഗ്രി ആണ് മൈനസ് ഐ ബി ആർ ആണ് ഇത് 30 ഡിഗ്രി ദിസ് വൺ ഓൾസോ എന്തായിരിക്കും 30 ഡിഗ്രി ആണ് കിട്ടുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തെഴുതാം ഐ ആർ കറന്റ് നമുക്ക് ഇവിടെ എങ്ങനെയാ കിട്ടിയത് ഐ ആർ വൈ ആഡ് ചെയ്തു വിത്ത് എന്തായിട്ട് മൈനസ് ഐ ബി ആർ ആയിട്ട് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഐ ആർ കറന്റ് കിട്ടിയത് 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയത് അല്ലെ ഇവിടെ ഐ ആർ വൈ എന്താണ് ഐ ആർ വൈ എന്ന് പറയുന്നതും ഐ ബി വൈ എന്ന് പറയുന്നതും ഐ ബി ആർ എന്ന് പറയുന്നതും എന്താണ് അവിടുത്തെ ഫേസ് കറന്റ് ആണ് അല്ലെ അതേപോലെ ഐ ആർ എന്ന് പറയുന്ന എന്താണ് ഐ ആറും ഐ വൈയും ഐ ബിയും എന്താണ് ഇവിടുത്തെ ലൈൻ കറന്റ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഐ ആർ ഇസ് ഈക്വൽ ടു ഐ ആർ വൈ മൈനസ് ഐ ബി ആർ എന്ന് എഴുതിക്കൂടെ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ആർ വൈ മൈനസ് ഐ ബി ആർ ഐ ആർ വൈ എന്ന് പറയുന്നത് എന്താണ് ഐ ആർ വൈയും ഐ ബി ആർ എന്ന് പറയുന്ന ഫേസ് കറന്റ് ആണ് അല്ലെ 2 × ഐ ഫേസ് ഇൻറ്റു കോസ് 60/2 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 2 × ഐ ഫേസ് ഇൻറ്റു കോസ് 60/2 എന്ന് വെച്ചാൽ കോസ് 30 കോസ് 30 എന്താണ് √3/2 എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 2 and 2 ഗെറ്റ് ക്യാൻസൽ √3 × ഐ ഫേസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും ഐ ആർ കിട്ടും ഐ ആർ ഇസ് ഈക്വൽ ടു √3 × ഐ ഫേസ് ദാറ്റ് മീൻസ് ഇവിടെ ലൈൻ കറന്റ് എന്ന് പറയുന്നത് ഐ ആർ എന്താണ് ഇവിടുത്തെ ലൈൻ കറന്റ് ആണ് അല്ലെ ആ ഒരു ഫിഗറിലുണ്ട് ഐ ആർ എന്താണ് ഇവിടുത്തെ ലൈൻ കറന്റ് അല്ലേ ഈ ലൈൻ കറന്റ് ഐ ആർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത് √3 × ഐ ഫേസ് ആയിട്ട് നമ്മൾ ആ എക്സ്പ്രഷനിൽ കിട്ടിയത് അതാണ് ഇവിടെ കിട്ടിയത് ഐ ആർ ഇസ് ദ ലൈൻ കറന്റ് വിച്ച് ഇസ് ഈക്വൽ ടു √3 × ഐ ഫേസ് കറന്റ് ഇതേ കണക്ക് ഓരോ കേസിലും നമുക്ക് കിട്ടും അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ലൈൻ കറന്റ് ഇസ് ഈക്വൽ ടു എന്താണ് √3 × ഫേസ് കറന്റും ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താണ് അവിടെ സെയിം ആണ് ഏതിന്റെ കേസിലാണ് ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റം എന്നാൽ ഒരു സ്റ്റാർ കണക്ടഡ് സിസ്റ്റം ആണെങ്കിലോ ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു √3 × ഫേസ് വോൾട്ടേജും ലൈൻ കറന്റ് അവിടുത്തെ എന്താണ് സെയിം ആണ് ഇത് ഏത് കേസിലാണ് ഒരു സ്റ്റാർ കണക്ടഡ് സിസ്റ്റം ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ബോക്സിൽ കൊടുത്തേക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരു ബോക്സിനകത്താക്കി ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത് മാറ്റിവെച്ച് പഠിക്കേണ്ടതാണ് എക്സാംസിന് പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല നല്ലതുപോലെ മനസ്സിലായാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ അടുത്ത് നമുക്ക് ഒരു 3-phase സിസ്റ്റത്തിൽ ഫ്ലോ ചെയ്യുന്ന പവറിനെ പറ്റി ഓരോ ഫേസിൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ RMS വാല്യൂ ഓക്കെ ഐ പി നമുക്കറിയാം ഫേസ് കറന്റ് ഓരോ ഫേസിൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ RMS വാല്യൂ ഞാൻ ഐ പി വെച്ച് ഡിനോട്ട് ചെയ്തു അതേപോലെ VP എന്ന് പറയുന്നത് എന്താണ് RMS വാല്യൂ ഓഫ് വോൾട്ടേജസ് അക്രോസ് ഈച്ച് ഫേസ് ഓരോ ഫേസിൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജിന്റെ RMS വാല്യൂ ആണ് VP വെച്ച് ഞാൻ ഡിനോട്ട് ചെയ്തെങ്കിൽ പവർ പെർ ഫേസ് എനിക്ക് എങ്ങനെ എഴുതാം പവർ പെർ ഫേസ് ഓരോ ഫേസിലെയും പവറിന് എനിക്ക് എങ്ങനെ എഴുതാം VP × IP cos φ എന്ന് എഴുതിക്കൂടെ ദാറ്റ് മീൻസ് ടോട്ടൽ പവറിന് എനിക്ക് എങ്ങനെ എഴുതാം 3 phases ഉണ്ട് അപ്പൊ 3 × പവർ പെർ ഫേസ് എന്ന് എഴുതിക്കൂടെ 3 phases ഉണ്ട് ദാറ്റ് മീൻസ് 3 × പവർ പെർ ഫേസ് എന്ന് എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 3 × VP IP cos φ എന്ന് എനിക്ക് എഴുതിക്കൂടെ അപ്പോ ഫൈ എന്ന് പറയുന്ന എന്താണ് ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് ഫൈ എന്ന് പറയുന്നത് ഇവിടെ ഫൈ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ
ഫേസ് വോൾട്ടേജ് ആൻഡ് എന്ത് ഫേസ് കറണ്ട്. ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത് ഫൈ എന്ന് എഴുതാം. ഓക്കെ, ഒരു ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് സർക്യൂട്ടിന്റെ പവർ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ്, ഫസ്റ്റ് കേസ് പവറിനെ ത്രീ ഫേസ് സ്റ്റാർ കണക്ടഡ് സിസ്റ്റം വരപ്പോഴത്തേക്ക് അവിടെ ലൈൻ കറന്റ് എന്താണ്? ഫേസ് കറന്റിന് ഈക്വൽ ആണ്. ലൈൻ കറന്റ് ഇസ് ഈക്വൽ ടു ഫേസ് കറന്റ് ആണ്. പക്ഷെ അവിടെ ലൈൻ വോൾട്ടേജ് മാത്രമേ വ്യത്യാസമുള്ളൂ. റൂട്ട് ത്രീ ടൈം ഫേസ് വോൾട്ടേജ് നമ്മൾ ആ ഒരു കേസ് ഡിറൈവ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ടോട്ടൽ പവർ പി എങ്ങനെ എഴുതാം? പി ഇസ് ഈക്വൽ ടു ത്രീ ഫേസ് ആയതുകൊണ്ട് ത്രീ ഇൻറ്റു വി പി ഇൻറ്റു ഐ പി കോസ് ഫൈ എന്ന് എഴുതാം അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു വി പി, വിപിന്നതിൽ നിന്ന് നമുക്ക് വി പി കണ്ടുപിടിക്കാമല്ലോ. വി പി ഇസ് ഈക്വൽ ടു വി എൽ ബൈ റൂട്ട് ത്രീ എന്ന് എഴുതി കൂടെ? അതിനെങ്ങനെ മാറ്റി എഴുതാം? വി പിന്നെ വി എൽ ബൈ റൂട്ട് ത്രീ ഇൻറ്റു ഐ പിന്നെ എന്ത് എഴുതാം? ഐ പി ഇസ് ഈക്വൽ ടു ഐ എൽ ആണ്, ഐ എൽ കോസ് ഫൈ എന്ന് എഴുതി കൂടെ? ത്രീനെ നമുക്ക് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് എഴുതാം. വി എൽ ബൈ റൂട്ട് ത്രീ ഇൻറ്റു ഐ എൽ കോസ് ഫൈ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ റൂട്ട് ത്രീം ഈ റൂട്ട് ത്രീം ക്യാൻസൽ ആകും. അപ്പൊ ടോട്ടൽ പവർ ഓഫ് എ ത്രീ ഫേസ് സ്റ്റാർ കണക്ടഡ് സിസ്റ്റം പി എന്നിങ്ങനെ എഴുതാം. റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈ നമുക്ക് കിട്ടും. എന്താണ് ഒരു സ്റ്റാർ കണക്ടഡ് സിസ്റ്റത്തിന്റെ പവർ എങ്ങനെ കിട്ടും? പവർ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈ ആയിട്ട് കിട്ടും. അതായത് ടോട്ടൽ പവർ എന്ന് പറയുന്നത് റൂട്ട് ത്രീ ടൈംസ് ലൈൻ വോൾട്ടേജ് ഇൻറ്റു ലൈൻ കറന്റ് ഇൻറ്റു എന്താണ് പവർ ഫാക്ടർ ആണ്. ഇനി അടുത്തത് സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റം ആണ്. ഡെൽറ്റ കണക്ടഡ് സിസ്റ്റത്തിന്റെ കേസ് വരപ്പോ അവിടെ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് നമുക്കറിയാം. അവിടെ വ്യത്യാസം വരുന്നത് എന്തിനേ ഉള്ളൂ? ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലെ വ്യത്യാസമുള്ളൂ. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ത്രീ ടൈം ഫേസ് കറണ്ട് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പവറിന്റെ റിലേഷൻ എങ്ങനെ എഴുതാം? പവർ പി ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു വി പി ഐ പി കോസ് ഫൈ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു വി എൽ ഐ പി. വി പി ഇസ് ഈക്വൽ ടു വി എൽ ആണ്. അപ്പൊ വി എൽ ആയിട്ട് മാറ്റി ഐ പിന്നെ എങ്ങനെ എനിക്ക് എങ്ങനെ എഴുതാം? ഐ പി ഇസ് ഈക്വൽ ടു ഐ എൽ ബൈ റൂട്ട് ത്രീ എന്ന് എഴുതിക്കൂടെ? ഐ എൽ ബൈ റൂട്ട് ത്രീ കോസ് ഫൈ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോ ഒരു ഡെൽറ്റ കണക്ടഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈ ആയിട്ട് കിട്ടും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ത്രീ ഫേസ് സിസ്റ്റം ആണ്. അപ്പൊ ഈ ഒരു കമ്പാരിസൺ വരുന്നതിന് മുന്നേ ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ഞാനൊന്ന് പറയാം. ത്രീ ഫേസ് പവറിന് ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും കിട്ടുന്നത്. സിംഗിൾ ഫേസ് ആണെങ്കിലോ ഒരു പൾസേറ്റിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഒരു പൾസേറ്റിംഗ് കേസ് വരുമ്പോഴത്തേക്കും ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും സിംഗിൾ ഫേസിന്റെ കേസ് വരുമ്പം? കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹൈ പവർ ആപ്ലിക്കേഷൻസ് കേസ് വരുമ്പോൾ ത്രീ ഫേസ് സപ്ലൈസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ടേജസ് എന്ന് പറയുന്നത് 415 വോൾട്ട് ആണ്. സിംഗിൾ ഫേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 230 വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഒരേ റേറ്റിംഗിലുള്ള സിംഗിൾ ഫേസ് മെഷീൻ എടുത്താലും ത്രീ ഫേസ് മെഷീൻ എടുത്താലും ഏത് മെഷീനാണ് വലുതെന്ന് ചോദിച്ചാൽ ഒരേ റേറ്റിംഗിലുള്ള കേസാണ്. ത്രീ ഫേസ് ആൻഡ് സിംഗിൾ ഫേസ് എടുത്താൽ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ആയിരിക്കും. സൈസ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടക്ടേഴ്സ് അവിടെ കൊടുത്താൽ മതി. സൈസ് കൂടുതലാണെങ്കിൽ ഒരുപാട് കണ്ടക്ടേഴ്സും കോയിൽസും ഒക്കെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തും കൂടും? റേറ്റും കൂടും, എമൗണ്ടും കൂടും. അടുത്തത് ഒരേ എമൗണ്ട് ഓഫ് പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടക്ടർ മതി. ഏതിന്റെ കേസില്? ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ കേസില്. പക്ഷെ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരുപാട് കണ്ടക്ടേഴ്സ് നമുക്ക് അവിടെ വേണ്ടി വരും. അപ്പൊ നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ത്രീ ഫേസ് സിസ്റ്റം ആയിരിക്കും. ഇനി ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം വരുവാണെങ്കിൽ ഒരു കണ്ടക്ടറിൽ വഴിയായിരിക്കും പവർ സപ്ലൈ എടുക്കുന്നത്. ത്രീ ഫേസ് അപ്പൊ മൂന്ന് കണ്ടക്ടേഴ്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു. പവർ സപ്ലൈ മൂന്ന് കണ്ടക്ടർ വഴിയായിരിക്കും എടുക്കുന്നത്. നമ്മൾ എഫിഷ്യൻസിയുടെ കേസ് പറഞ്ഞു, പൾസേറ്റിംഗ് കേസാണ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടുന്നത് സിംഗിൾ ഫേസിന്റെ കേസ്. അപ്പൊ അവിടെ എഫിഷ്യൻസി എന്തായിരിക്കും? സിംഗിൾ ഫേസിന് കുറവായിരിക്കും. അടുത്തത് ത്രീ ഫേസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ അവിടുത്തെ എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. അടുത്തത് നമ്മൾ ഈ ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം ഹോം അപ്ലയൻസിനാണ് യൂസ് ചെയ്യുന്നത്. ത്രീ ഫേസ് ആണെങ്കിലോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു സിംഗിൾ ഫേസ് സപ്ലൈ നമ്മുടെ വീട്ടിലുണ്ട്, സപ്ലൈ ഫെയിലറും ആയാൽ നമുക്ക് വേറെ സപ്ലൈ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടോ? ഇല്ല. അതായത് ഒരു സിംഗിൾ ഫേസ് സപ്ലൈക്ക് ഒരു ഫെയിലുവർ സംഭവിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ത്രീ ഫേസ് സിസ്റ്റം ആണ്, ഒരു ഫേസ് കംപ്ലൈന്റ് ചെയ്താൽ നമുക്ക് അടുത്ത ഫേസിലോട്ട് നമുക്ക് അതിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഏതിന്റെ കേസിൽ വരുന്നുണ്ട്? ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ കേസിൽ വരുന്നുണ്ട്.
ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിന് എത്ര വയറിന്റെ ആവശ്യമുണ്ട്? രണ്ട് വയർ, ഒരെണ്ണം ഫേസിനും ഒരെണ്ണം ന്യൂട്രലിനും വേണ്ടി വരും അല്ലെ. ഏതിന്റെ കേസാണ്? സിംഗിൾ ഫേസ് സിസ്റ്റം. എന്നാൽ ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിന് എത്ര വയസ് വേണം? ഫോർ വയർസ് ഉണ്ട്. മൂന്ന് ഫേസസും ഒരു ന്യൂട്രലിനും വേണ്ടിയിട്ട് നമുക്ക് ത്രീ ഫേസിന് എത്ര വയറിന്റെ ആവശ്യമുണ്ട്? ഫോർ വയറിന്റെ ആവശ്യമുണ്ട്. നമ്മൾ സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് 230 ആണ്, ത്രീ ഫേസിന് 415 വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പവർ സപ്ലൈ ഒരു കണ്ടക്ടറിൽ കൂടെ എടുക്കുന്നു, ഇവിടെ മൂന്ന് കണ്ടക്ടേഴ്സ് വഴി. എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ് സിംഗിൾ ഫേസ് സിസ്റ്റത്തിന്, ഹൈ എഫിഷ്യൻസി ആണ് ത്രീ ഫേസ് സിസ്റ്റം. ഒരേ റേറ്റിംഗിലുള്ള സിംഗിൾ ഫേസ് സപ്ലൈ എടുക്കുന്നു, ത്രീ ഫേസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഏത് മെഷീനാണ് വലുത്? സിംഗിൾ ഫേസ് മെഷീൻ ആയിരിക്കും വലുത്. ഒരു സെയിം എമൗണ്ട് ഓഫ് പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ സിംഗിൾ ഫേസും ത്രീ ഫേസും യൂസ് ചെയ്താൽ ഏറ്റവും കുറച്ച് കണ്ടക്ടേഴ്സ് ഏതിനു മതി? ത്രീ ഫേസ് സിസ്റ്റത്തിന് മതി. പക്ഷേ കൂടുതൽ കണ്ടക്ടേഴ്സ് ഒരേ എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏതിന് കൂടുതലാണ് കണ്ടക്ടേഴ്സ്? സിംഗിൾ ഫേസ് സിസ്റ്റത്തിന് കൂടുതലാണ്. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറയുന്ന ഈ കേസാണ്. ഇനി കമ്പാരിസൺ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ സിംഗിൾ ഫേസും ത്രീ ഫേസും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ബോക്സും കൂടെ വെച്ച് പഠിക്കാം. ഓക്കെ, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിൽ വരുന്ന രണ്ട് ടൈപ്പ് കണക്ഷൻസ് എന്താണെന്നും അവിടെ വരുന്ന ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസിന്റെ റിലേഷൻസ് എന്താണെന്നും പഠിച്ചു. പിന്നെ പവർ റിലേഷൻ പഠിച്ചു. പിന്നെ ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലംസ് ആയിട്ട് കാണാം. താങ്ക് യു.